നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള റെസിപ്പി ഹോട്ടലെല്ലാം കിട്ടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള റവ ഉപ്മാവിൻ്റെ റെസിപ്പിയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഉപ്മാവ് നമുക്ക് വീട്ടിൽ തന്നെ ഭയങ്കര രസത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അതിനു മുന്നേ വറ്റുമ്പള്ള ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കണമൊന്ന് പ്രസ് ചെയ്യാം. എന്നാൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടൂ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു സ്റ്റൗ കത്തിച്ച് ലോ ഫ്ലെയിമിൽ ഒരു കടായി വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ചേർക്കുക. അതിനുശേഷം ഒരു കപ്പ് 250 ml വരുന്നത് ഒരു കപ്പ് റവ ചേർത്തിട്ട് നല്ലോണം ലോ ഫ്ലെയിമിലായിരിക്കണം ഒരു 5 മിനിറ്റോളം ഇതൊന്ന് വറുത്തെടുക്കുക. കരിഞ്ഞു പോറ് സമയമെടുത്തിട്ട് 5 മിനിറ്റ് എടുത്തിട്ട് വറുത്തെടുക്കണം. എന്നിട്ട് ഇതൊരു വേറെ ബൗളിലേക്ക് മാറ്റുക. അതിനുശേഷം ആ കടായി തന്നെ അടുപ്പത്ത് വെച്ച് ഒരു മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് വെച്ചിട്ട് അതിലൊരു 3 ടേബിൾ സ്പൂണോളം കുക്കിംഗ് ഓയിൽ ഒഴിക്കുക. ഈ കുക്കിംഗ് ഓയിൽ ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണ് കടുകും, അതൊന്ന് പൊട്ടിക്കണം. കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് ചേർക്കുക. കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂണും പിന്നെ 1 ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പും രണ്ടും ഒന്ന് വറുത്ത് ചെറിയ അധികം കരിഞ്ഞു മോറ് ചെറിയ ഒന്ന് ബ്രൗൺ ചെറിയൊരു ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വറുത്തെടുക്കുക. ഇതെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്യണം കേട്ടോ. അതിനുശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടെടുക്കുക. അണ്ടിപ്പരിപ്പും കരിഞ്ഞു മോറ് ചെറുങ്ങനെ ഒന്ന് വറുത്തിട്ടെടുക്കുക. ഒരു 30 സെക്കൻഡോളം ഒന്ന് ഇതാ വാട്ടിയെടുത്താൽ മതി. പിന്നെ കരിവേപ്പില ചേർത്തെടുക്കുക. ഒരു 2 തണ്ടോളം കരിവേപ്പില ചേർത്തിട്ട് ഒന്ന് ഇറക്കി കഴിഞ്ഞ ശേഷം സവാള മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട്, അധികം ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട, സവാള മീഡിയം സൈസ് കട്ട് ചെയ്തിട്ട് ചേർക്കുക. ഒന്ന് ഇളക്കി മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക്, ഞാനൊരു 4 പച്ചമുളക് ചോപ്പ് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത്, കുറച്ച് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഉള്ളി അധികം ബ്രൗൺ ആകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ട്രാൻസ്പെറൻറ്റ് ടൈപ്പിലായാൽ മതി. ഇനിയാണ് ഈ ഉപ്മാവ് സോഫ്റ്റായി കിട്ടേണ്ട ഫസ്റ്റ് കാര്യം ചെയ്യുന്നത്. 1 കപ്പ് റവക്ക് 3 കപ്പ് വെള്ളം ചേർക്കണം നമ്മൾ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 പിഞ്ച് പഞ്ചസാര ചേർക്കണം. ഇത് നമ്മൾ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, രണ്ടാമതായിട്ട് 1/2 കപ്പ് പാല് ചേർക്കണം. 1 കപ്പ് റവക്ക് നമ്മൾ 3 കപ്പ് വെള്ളവും 1/2 കപ്പ് പാലുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക. തിളച്ച് വരുന്ന വരെ, നല്ലോണം തിളക്കുന്നത് വരെ നല്ലോണം ഇളക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തിട്ട് മാറ്റി വെച്ച റവ ചേർത്ത് കൊടുക്കണം. അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. എന്നാൽ കട്ട പിടിക്കില്ല, ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് മൊത്തമായിട്ട് ചേർത്തിട്ട് നല്ലോണം ഇളക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് ചെയ്യണം. അപ്പോൾ ഇത് ഇളക്കിയിട്ട് ഡ്രൈ ആകുന്ന വരെ, റവയൊന്ന് ഒന്നിങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്ന വരെ, ഇതൊന്ന് വെള്ളം മോയ്സ്ചറെല്ലാം പോയിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും. ആ ഒരു ഈ ഒരു സ്ഥിതിയിൽ എത്തുന്നവരെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം കാണുന്നില്ലേ, വെള്ളം ഇങ്ങനെ മോയ്സ്ചർ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ എത്തുന്ന സമയത്ത് ഫ്ലെയിം ലോ ആക്കി വെക്കുക. എന്നിട്ട് 1 മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെക്കണം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനിയാണ് 3ാമത്തെ കാര്യം പറയുന്നത്, ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് 4 മിനിറ്റോളം നമുക്ക് ഈ റവ നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, 4 മിനിറ്റ് ആകുന്ന വരെ നല്ലോണം മിക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്തുള്ള മോയ്സ്ചർ കുറച്ചും കൂടി പോകാനുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 4 മിനിറ്റ് നമ്മൾ ശരിക്ക് സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ 4 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഇതിൻ്റെ മേലെ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂണ് നെയ്യും പിന്നെ 1/2 മുറി ചെറുനാരങ്ങ, 1/2 മുറി ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞ് ചേർക്കണം ഇതിലേക്ക്. അതിനുശേഷം 1 തണ്ട് കരിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി, എല്ലാ ദിക്കിലും കരിവേപ്പില എത്തുന്നവരെ. ഇനി നിങ്ങൾക്ക് മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്തു നോക്കാം. ഈ ഉപ്മാവ്, റവ ഉപ്മാവ് നമ്മൾ ഇലയിൽ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ
ഒരു 10-20 മിനിറ്റോളം ഇലയിൽ പൊതിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കൂടും. ഞാനീ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹോട്ടലിൽ കിട്ടുന്ന ഉപ്പുമാവ് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കിയെടുക്കുക. ഇത് എത്ര കഴിച്ചു കഴിഞ്ഞാലും മടുപ്പ് വരില്ല. അപ്പം ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പം അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.